ഹലോ, കുറേ ദിവസമായി നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇന്ന് നമുക്ക് ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ നമുക്ക് ഹെയറിന് നല്ല കെരാറ്റിൻ വേണം. അപ്പം വീട്ടിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ കെരാറ്റിൻ പാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാവാസ് വേൾഡ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചു. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു റോബസ്റ്റ പഴം, ഇതാ ചെറുതാക്കി മുറിച്ചതാണ്, ചെറിയൊരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു കപ്പ് തൈര് വേണം. അപ്പോൾ ഒരു കപ്പ് തൈര് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ തൈരും ഒഴിച്ചു, പഴം ഒഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പം മുട്ട, ഒരു മുട്ട എന്ന് പറയുമ്പം അതിൻ്റെ മഞ്ഞയും വേണം, വെള്ളയും വേണം. അപ്പം ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് മൂന്നും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് അതുപോലെ മുടിക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു സംഭവമാണ് കേട്ടോ കറിവേപ്പില. കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചാനും ഒക്കെ എടുക്കാറുണ്ട്. അപ്പം മുടിക്ക് നല്ല കറുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് കറിവേപ്പില. ഇനി ഇതൊരു നാല് കൊന്ത് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇല എടുത്തിട്ട് നമുക്കിതുപോലെ അതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കറിവേപ്പിലയും ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂണ് തേനാണ് വേണ്ടത്. ഒരു സ്പൂണ് തേനും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു സ്പൂണ് നമുക്ക് ഒലിവ് ഓയിൽ വേണം. ഇനി ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് ഞാനിപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അഞ്ചെണ്ണം വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അഞ്ചെണ്ണം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. ഈ അഞ്ചെണ്ണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ പോയി അരച്ചെടുത്തിട്ട് വരാം. അതൊരു കപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതാ നമ്മളിപ്പോൾ എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഇതാ നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല ടൈറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ പഴം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത്ര ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഴം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതെങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കാണിച്ചുതരാം. അപ്പം നമ്മൾ പാക്ക് ഇവിടെ റെഡിയാണ്. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം ഹെയർ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ നല്ലപോലെ ഹെയർ കോംബ് ചെയ്ത് കൊടുക്കണം. ദിവസം ഒരു മൂന്ന് തവണ എങ്കിലും നന്നായിട്ട് നമ്മൾ കോംബ് ചെയ്യണം. അപ്പോൾ ആദ്യം വലിയ ഇതുപോലെ പല്ലുള്ള ചീർപ്പ് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹെയറിൽ ഇതുപോലെ കുടുങ്ങിയിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ചെറിയ കോംബ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടി ഡാമേജ് ആയിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു പാക്കാണിത്. കെരാട്ടിൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വീട്ടിൽ. അപ്പം ഡാമേജ് ഹെയറൊക്കെ നല്ലതായിട്ട് വളരാനും അതുപോലെ തന്നെ മുടി എന്താ പറയുക, ഈ സ്മൂത്തനിങ് ചെയ്തവരൊക്കെ ആണെങ്കിലും അവർക്കും ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക. മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നോളും. ഞാനിത്
കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് അധികം ഉണ്ട് ഇത്. അപ്പം ആവശ്യത്തിന് കുറച്ച് ഞാൻ ഇതിനകത്തേക്ക് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹെയർ എത്രയുണ്ട് എന്നുള്ള ആ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഹെയറിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ ലെങ്ത്തും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത് എന്നിട്ട് നിങ്ങൾ ഇതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനങ്ങനത്തെ സ്മെല്ലൊന്നുമില്ല കേട്ടോ. പഴത്തിൻ്റെ ചെറിയൊരു സ്മെല്ല് മാത്രമേ ഉള്ളൂ. പിന്നെ കറിവേപ്പില നല്ലതല്ലേ, കറിവേപ്പില നന്നായിട്ട് ഇതിനകത്ത് ആയിട്ടുണ്ട്. അപ്പം നല്ല പോലെ ഇങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെയറിൽ നന്നായിട്ട് ഇതുപോലെ എല്ലായിടത്തിലും ആക്കി കുറച്ച് സമയം എടുത്തിട്ട് എല്ലാ ഹെയറിനകത്തും ആക്കി നമ്മൾ നല്ല പോലെ ഇപ്പം ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വേണം ചെയ്യാൻ. എന്നിട്ട് നമ്മളൊരു 1 hour കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമ്മളെ ഹെയർ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു 1 hour നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് വാഷ് ചെയ്യാം. അത് കഴിഞ്ഞ് ഹെയർ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തു, നല്ല സ്മൂത്തായിട്ടുണ്ട്, മുടിക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 3 days ചെയ്യണം, ഒന്നിടത്ത ദിവസങ്ങളിൽ 1 month അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ 1 day വെച്ച് ചെയ്താൽ മതി, മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.